ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം എന്ന് ഞാൻ വന്നിട്ടുള്ളത്, ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരാളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. ആരാന്ന് വെച്ചാൽ നമ്മളെ മറ്റേ മൂപ്പരുണ്ടല്ലോ, ഡാൽഗോണ കോഫി. അപ്പോൾ അയാളെയും കൊണ്ടാട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോഫി നമ്മളെ കോഫിയല്ല, ഇത് കൊറിയൻകാരുടെ കോഫിയാണ്. അപ്പോൾ ഓരോ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതാട്ടോ. അപ്പോൾ ഈ ഒരു കോഫീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കോഫി രണ്ട് ലെയറായിട്ടാണ് ഉണ്ടാവുക. കാണാൻ തന്നെ നല്ല മൊഞ്ചുള്ള ഒരു കോഫി കേട്ടോ. അപ്പോൾ കുടിക്കാനും അതിലേറെ മൊഞ്ചാണ്, നല്ല കിടിലൻ ടേസ്റ്റാണ്. നമ്മളിപ്പോൾ ഒരു തവണ ഉണ്ടാക്കിയാൽ പിന്നെ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കാൻ തോന്നും. അതും ഈ ഒരു കോഫീൻ്റെ ഒരു പ്രത്യേകതയാണ്. അതാണ് ഈ ഒരു കോഫി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പിന്നെ ഈ ഒരു കോഫി ഉണ്ടാക്കാനായിട്ട് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ വേണം കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. അപ്പോൾ നിങ്ങൾ ഏതാ എടുക്കുന്നതെന്ന് വെച്ചാൽ അതേ അളവിൽ തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലും ഒരുപോലെയാണ് എടുക്കേണ്ടത്. 3 സാധനങ്ങളും ഒരേ അളവിൽ തന്നെ എടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇത് നന്നായിട്ട് നല്ല ക്രീമി ആയിട്ട് കിട്ടുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇത് ബീറ്റ് ചെയ്യാനായിട്ട് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, ഇത് നിർബന്ധമൊന്നുമില്ല. ഇനി ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ അല്ലെങ്കിൽ അതോ അല്ലെങ്കിൽ ഒരു മിക്സീൻ്റെ ജാറിലിട്ടിട്ടോ അങ്ങനെയൊക്കെ നമുക്ക് ബീറ്റാക്കി എടുക്കാം. അപ്പോൾ കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നേ ഉള്ളൂ, ഇതേ സംഭവം തന്നെ കിട്ടും. ഇത് ബീറ്ററാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചടപടേ എന്ന് പറഞ്ഞിട്ട് ക്രീമാക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി, ഒരു 2-3 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് 2 ഗ്ലാസ് എടുത്തിട്ട്, ഞാനിവിടെ 2 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ അത്രയും എടുക്കുക. അപ്പോൾ ഞാൻ അതിലേക്ക് 2-3 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് തണുപ്പുള്ള വേണ്ടാന്നാണെങ്കിൽ, സാധാരണ നമ്മൾ ക്യാപ്പച്ചിനോ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ പാല് തിളപ്പിച്ചിട്ട് ചൂടോടുകൂടിയും കുടിക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ പാല് നന്നായിട്ട് തിളപ്പിച്ചതിൻ്റെ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അത് നമുക്കിതിലേക്ക് 1/4 ഗ്ലാസോളം ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസ് നിറച്ചും ഒഴിക്കണ്ട, 1/4 ഗ്ലാസ് മാത്രം ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഇതാ ഞാൻ 2 ഗ്ലാസ്സിലും പാലൊഴിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ നമുക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്തിട്ടുള്ള ക്രീമുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. നമുക്ക് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ കുറച്ച് സമയം മാത്രം മതി. ഈ കുഞ്ഞു കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കോഫിയാണിത്. അപ്പോൾ ഈ ഡാൽഗോണ കോഫി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ബേജാറായിപ്പോവും. എന്താ അപ്പോൾ ഇത് സംഭവം, വലിയ എന്തോ സംഭവം എന്നൊക്കെ വിചാരിച്ചു പോവും. അപ്പോൾ ആരും ബേജാറാവണ്ട കേട്ടോ, ഇത് വെറും നിസ്സാര കാര്യമാണ്, എല്ലാവരെ കൊണ്ടും പറ്റും. അപ്പോൾ പേര് കേട്ടിട്ട് ആരും ബേജാറാവണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ വരും, അതും കൂടെ ഒന്ന് അടിച്ച് പൊട്ടിക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.